നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കൊല്ലത്തിന്റെ പ്രേമലു ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കെട്ടുകെട്ടിക്കുക എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഡയലോഗ്. എങ്ങോട്ടാണ്? പാർലമെന്റിലോട്ട്. മൂന്നാം തവണയും കഴിഞ്ഞ തവണ ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. ഇക്കുറി ഷിബുവിന്റെ ഐഡിയാണ് പ്രേമലു, കൊല്ലത്തിന്റെ സ്വന്തം ജനനായകനായ പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രൻ ഭയങ്കരമായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ ശേഖരിച്ച് മുകേഷിനെ തോൽപ്പിക്കുമെന്നുള്ളത് 100% ശരിവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ബി ജെ പി ശരിക്കും പറഞ്ഞാൽ പ്രേമേന്ദ്രന് വേണ്ടി പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലല്ലോ. കൊല്ലത്ത് ബി ജെ പിയുടെയും അതുപോലെ ആർ എസ് പിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം കൂടെ സംയുക്ത സ്ഥാനാർത്ഥിയാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. ആ എൻ കെ പ്രേമേന്ദ്രനെ ഇക്കുറി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ബി ജെ പിയുടെ മാത്രമല്ല, കോൺഗ്രസിന്റെ മാത്രമല്ല, എല്ലാവരുടെയും സ്വപ്നം അതുതന്നെയാണ്. രാഷ്ട്രീയപരമായി എം മുകേഷിന് ഒരു സ്വാധീനവും ഇല്ലാത്ത മണ്ഡലമാണ് എന്ന് വരുത്തി തീർക്കാൻ പഴയ ഡി സി സി പ്രസിഡന്റായ ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ പല തലവട്ടമ്മമാരും അരക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലത്തിന് ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ 2004 രാജേന്ദ്രൻ മത്സരിച്ച് ജയിച്ചത് കഴിഞ്ഞാൽ 2009 പീതാംബരക്കുറുപ്പാണ് ജയിച്ചത്. 2014 2019 പക്ഷേ കോൺഗ്രസ് ആ മണ്ഡലം ആർ എസ് പിക്ക് വിട്ടുകൊടുക്കുകയും പ്രേമേന്ദ്രൻ അവിടെ ജയിക്കുകയും ചെയ്തു. പ്രേമേന്ദ്രൻ മുൻകാലങ്ങളിലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജ്യസഭാ അംഗമായിട്ടുണ്ട്. അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ 2006 മുതൽ 2011 വരെ ജലസേചന വകുപ്പ് മന്ത്രിയായി ഇരുന്ന ഒരു വ്യക്തിയാണ്, ക്യാബിനറ്റ് മന്ത്രിയായി ഇരുന്ന വ്യക്തിയാണ്. എന്തോ പ്രധാനമന്ത്രിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ് പ്രേമേന്ദ്രന്. അതുകൊണ്ടാണല്ലോ ഈ സദ്യ കഴിക്കാനൊക്കെ വിളിക്കുന്നത്. സദ്യ കഴിക്കാൻ മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പോ അടുത്ത ക്യാബിനറ്റിൽ സഹമന്ത്രി സ്ഥാനമല്ല കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താലും അത് നഷ്ടമില്ല എന്ന രീതിയിലാണ്. കാരണം അമിത്ഷായെയും നരേന്ദ്രമോദിയും വരെ പോക്കറ്റിലാക്കിയാണ് നമ്മുടെ വിരുദ്ധനായ പ്രേമേട്ടൻ ഇങ്ങനെ പ്രേമലു കളിച്ച് നടക്കുന്നത്. ഏതായാലും ഈ പ്രേമലു കളിയിലൂടെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെയാണ് ബി ജെ പിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഭയങ്കരമായ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയാണെന്നാണ് ഷിബുവിന്റെ പുതിയ കണ്ടുപിടുത്തം, ഷിബു ബേബി ജോൺ പറയുന്നത്. അതായത് ഇടതുപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം വോട്ടുകൾ പ്രേമേന്ദ്രന് കിട്ടാതിരിക്കാൻ പ്രേമേന്ദ്രന് സംഘിപ്പട്ടം ചാർത്തുകയാണ്. അതുവഴി മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാനാണ് ശ്രമം. ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ പ്രേമേന്ദ്രൻ നിശ്ചിതമായി തന്നെ ബി ജെ പിയെ അവരുടെ നയങ്ങളിൽ വിമർശിക്കും. എന്നാൽ വികസന കാര്യങ്ങളിൽ അവരോട് വെറുപ്പ് കാണിക്കാതെ അവരോടൊപ്പം നിൽക്കലാണ് പ്രേമേന്ദ്രന്റെ സ്വരം എന്നൊക്കെ പറഞ്ഞ് ഷിബു ബേബി ജോൺ അതിനെ അരക്കിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം അവിടുത്തെ ചരിത്രം എങ്ങനെയാണെന്നുള്ളത്. പ്രേമേന്ദ്രൻ കഴിഞ്ഞ തവണ ജയിച്ച 1.5 ലക്ഷം വോട്ടിന്, അതായത് ബാലഗോപാൽ, കെ എൻ ബാലഗോപാൽ എന്ന ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. പക്ഷെ ഇക്കുറി എം മുകേഷ് നിൽക്കുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. ഒന്നാമത്തെ കാര്യം, മുകേഷ് ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണ്, പ്രേമേന്ദ്രൻ ഒരു നായർ സ്ഥാനാർത്ഥി. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. സാധാരണ പലപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ വരെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്താണെങ്കിൽ പിന്നെ നായർ ലോബിക്ക് മാത്രമുള്ള സീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറയാറുണ്ട്. നമുക്കറിയാം കൊല്ലത്ത് നിരവധിയായിട്ടുള്ള എം പിമാർ വന്നിട്ടുള്ളതിൽ നായർ സ്ഥാനാർത്ഥികൾക്ക് വലിയ അപ്രമാദിത്യമുണ്ട്. പക്ഷെ ഇക്കുറി നോക്കുക, അതിന്റെ ഇക്വേഷൻ ഇടതുപക്ഷം മാറ്റിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് എപ്പോഴും പറയുന്നത് എന്താണ്, എവിടെയും ജാതി ഇക്വേഷൻ വയറ്റുകയാണ്, എന്നാൽ മതേതരത്വം പറഞ്ഞു കിടക്കലാണ് ഇടതുപക്ഷത്തിന്റെ ജോലി എന്ന്. എന്നാൽ പിന്നെ ഇടതുപക്ഷത്തിന് ഒരു നായർ സ്ഥാനാർത്ഥി അങ്ങ് നിർത്തിയാൽ പോലും, അതല്ല ഇടതുപക്ഷം ചെയ്തത്. ഏറ്റവും ജനകീയനായ കൊല്ലം ടൗണിന്റെ തന്നെ എം എൽ എ മുകേഷാണ് അല്ലേ? കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഇരിക്കുന്ന പ്രോപ്പർ കൊല്ലം ടൗണിന്റെ എം എൽ എ ആണ് മുകേഷ്. അദ്ദേഹം 2 തവണ ജനപ്രതിയായ വ്യക്തിയാണ്. 2016 2021 അദ്ദേഹം എം എൽ എ ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെ ഇക്കുറി ഇറക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സിനിമാടനാണ് കൊല്ലത്ത് കാണാൻ കഴിയുന്നില്ല. കൊല്ലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. കുറെ ട്രോളുകൾ ഇറക്കുന്നു, വെറും ബഡായിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും വ്യക്തിഹത്യ ചെയ്യുക. അദ്ദേഹത്തിനെതിരെയും ഇവിടെ യു ഡി എഫ് ഒരുപാട് ക്യാമ്പയിൻ നടത്തുന്നില്ലേ? പക്ഷേ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ 100% മാറാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിശക്തമായ വർഗീയവാദം രഹസ്യമായി നഖത്തിന്റെ ഇടയിൽ വരെ സൂക്ഷിക്കുന്ന പ്രേമേന്ദ്രനെ കൃത്യമായി ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ മാസ് ക്യാമ്പയിൻ തന്നെയാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയപരമായി ഉള്ള പല രീതിയിലുള്ള മുന്നേറ്റവും ഒരു സൈബർ ക്യാമ്പയിനിങ്ങും കൊല്ലത്ത് കാണാൻ കഴിയുന്നുണ്ട്. പരനാട് പ്രയോഗം പിണറായി വിജയൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എം എ ബേബിയെ തോൽപ്പിച്ചത് 37,500 വോട്ടിന്. പക്ഷേ ഇക്കുറി പരതാറി പ്രയോഗം ഒന്നും
ചിലവാകില്ല. കാരണം പിണറായി പറഞ്ഞത് ആപ്ത സത്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.